ഹലോ എവ്രി വൺ, ഇന്ന് നമ്മളിന്നിപ്പോൾ നിൽക്കുന്നത് ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ ഫിഷ് മാർക്കറ്റിലെ കാഴ്ചയൊന്ന് നമുക്ക് കാണാം. കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബാംഗ്ലൂരിലെ യലഹങ്ക ടൗണിലുള്ള ഒരു ഫിഷ് സ്റ്റോൾ, ഫിഷ് മാർക്കറ്റാണ്. ഇവിടെ ഫിഷും അതുപോലെ പോർക്കിൻ്റെയും ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കിളിമീൻ, അതേപോലെ കരിമീൻ, നെയ്മീൻ, പാംലേറ്റ്, എല്ലാം ഒരുവിധം എല്ലാ മീനും ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് നാട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ടേസ്റ്റ് ഇല്ലെങ്കിലും, നാട്ടിൽ നിന്ന് വരുന്നതാണോ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണോന്ന് അറിയില്ല, പക്ഷെ എന്നാലും നമുക്ക് നാട്ടിൽ നിന്നത്തെ അത്ര ടേസ്റ്റ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തത് കിളിമീൻ എടുത്തിരുന്നു, പിന്നെ ഗ്രില്ല് ചെയ്യാനായിട്ട് ഒരു രോഹു എടുത്തിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒത്തിരി സ്പെഷ്യലായിട്ട് വേണമല്ലോ. അപ്പം ഞാൻ രോഹു മീൻ എടുത്തിരുന്നു. അപ്പോൾ ഈ കിളിമീൻ ഇവിടെയൊക്കെ ഒരു 480, ഒരു 400 to 500 ഇടയിലാണ് കേട്ടോ. അത് ഭയങ്കര വിലയാണ് ഇതിനിവിടെ. ഇപ്പോൾ ഞാൻ 480 രൂപയ്ക്ക് മേടിച്ച കിളിമീനാണത്. ഇപ്പോൾ ചെമ്പല്ലി എന്നൊക്കെ പറയും. ഇത് രോഹു, ഇത് ഗ്രില്ല് ചെയ്യാനായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രില്ല് ചെയ്യാം, സൺഡേ സ്പെഷ്യലായിട്ട് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേച്ച് ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടോ. അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രില്ലിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മസാലകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസാലകൾ തന്നെയാണ്. ഇഞ്ചി വെളുത്തുള്ളി, അതേപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ അരച്ചെടുക്കുന്നത് വിനാഗിരിയിൽ, ചെറുനാരങ്ങനീര്, അതിൽ ചിലവർ ഇതിൽ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മസാലകൾ സാധാരണ ചേർക്കുന്ന പോലെ ചേർക്കാം. ഞാനിപ്പോൾ അവിടെ നോർമലായിട്ട് ഇച്ചിരി കൂടി ഹെൽത്തി ആയിട്ടാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് ഓയിലൊന്നും അധികം ചേർക്കാതെ സാധാരണ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു മസാല. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്തെടുക്കുന്നതിനേക്കാളും നമുക്ക് നാട്ടിൽ കുറച്ച് സ്പേസ് ഉള്ള സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് തീയൊക്കെ കൂട്ടി ഒരു ഗ്രില്ലൊക്കെ വെച്ച് അതിൻ്റെ മുളിച്ചിട്ടെടുക്കുകയാണെങ്കിൽ അതിലായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നമുക്കിപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ അതിനുള്ള സൗകര്യം കുറവാണല്ലോ, പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഓവനിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാവട്ടെ. അപ്പോൾ നമുക്കത് ചിക്കൻ കറി റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ചിക്കനും മീനൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു, ഏകദേശം ആയി. ഇനി നമുക്ക് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഫിഷ് ഗ്രില്ലും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതും നമുക്ക് പ്ലേറ്റിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്ത് വന്നിട്ടുണ്ട്, അതും റെഡി ആയിട്ടുണ്ട്, കുക്കായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. ചോറിന് ഒന്ന് ചിക്കനും മീനൊക്കെ തന്നെയാണ്. സൺഡേ ആയതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒരു സ്പെഷ്യൽ, സ്പെഷ്യലല്ല, സാധാരണ വെക്കുന്നത് പോലെയൊക്കെ തന്നെയാണ്, സ്പെഷ്യലായിട്ടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.